ഹായ് ഫ്രണ്ട്സ്, ചപ്പാത്തിയുടെ കൂടെയോ പുലാവിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി കാപ്സിക്കം കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എണ്ണയൊന്നും ചേർക്കാതെ വറുത്തെടുക്കാം. കപ്പലണ്ടിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും പതുക്കെ മുരിഞ്ഞു തുടങ്ങുമ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് എണ്ണ ചേർത്ത് ചൂടാക്കി ഒരു സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്നു തുടങ്ങുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. അവസാനമായി 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തക്കാളി കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് കഴിയുമ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും തേങ്ങയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലക്കൂട്ട് ഒന്ന് ചെറുതായി തണുത്ത് തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. 2 ഏലക്കയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വലുതായി മുറിച്ചു വെച്ചിരിക്കുന്ന സവാളയും ചേർത്തിളക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒരു 4-5 മിനിറ്റ് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. കറി കുറച്ചുകൂടി സ്പൈസി ആവണം എന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി ഈ കറിയിലേക്ക് 1 ടീസ്പൂൺ കസൂരി മെതി കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ ക്യാപ്സിക്കം ടൊമാറ്റോ മസാല കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ചപ്പാത്തിയുടെ കൂടെയോ പുലാവിൻ്റെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ഹാപ്പി കുക്കിംഗ്.